ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഇവരുടെയും മിസ്റ്റർ സില്ല എന്ന നമ്മുടെ കുടുംബവിളക്കിൻ്റെ ഇന്നത്തെ ഒരു അടിപൊളി ഒരു എപ്പിസോഡാണ്. ഇന്ന് എപ്പിസോഡ് വരാൻ കുറച്ച് ലേറ്റായി, അതുകൊണ്ടാണ് ലേറ്റായി പറയുന്നത്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൻ്റെ അകത്ത് തുടക്കത്തിലെ കാണിക്കുന്ന രംഗം, അവിടെ സുമിത്രയും അതുപോലെ നമ്മുടെ മല്ലികയും കൂടി അടുക്കളയിൽ നിന്ന് കാര്യങ്ങൾ സംസാരിക്കുന്നു. ആ സമയം മല്ലിക സുമിത്രയോട് ചോദിക്കുകയാണ്, ചേച്ചി സിദ്ധ സാറിൻ്റെ കാര്യം വലിയ കഷ്ടത്തിലല്ലേ, സാറിൻ്റെ അവിടുത്തെ ജീവിതം വളരെ ദുരിതമാർന്നാണ്, അതുകൊണ്ടായിരിക്കും സാറ് വന്ന് ഇവിടെ ഇങ്ങനെയൊക്കെ പറഞ്ഞത് എന്ന്. നീ കാര്യങ്ങളൊക്കെ കേട്ടോ മല്ലിക എന്ന് ചോദിക്കുന്നു. ഞാൻ കേട്ടു ചേച്ചി, അതിനെപ്പറ്റി കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞപ്പം എനിക്കും വല്ലാത്തൊരു വിഷമം തോന്നി. അതുകൊണ്ട് തന്നെ ഞാൻ ചേച്ചിയോട് ചോദിച്ച്, ചേച്ചിക്കും അതോർത്തിട്ട് നല്ല വിഷമമുണ്ടല്ലേ, അതല്ലേ ചേച്ചി സങ്കടപ്പെട്ട് നിൽക്കുന്നതെന്ന് ചോദിക്കുന്നു. ഞാൻ അതിനെപ്പറ്റി ആലോചിച്ച്, സങ്കടപ്പെടേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ, പിന്നീനത്തിനാണ് അതിനെപ്പറ്റി ഞാൻ ആലോചിക്കുന്നത്. അങ്ങേരുടെ ജീവിതം അങ്ങനെ തന്നെ ചൂസ് ചെയ്തതാണ്, എന്നെ വേണ്ട എന്നും വെച്ചുകൊണ്ട് അങ്ങേര് ദേവികയോടൊപ്പം ജീവിക്കാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടതല്ലേ. അപ്പം അങ്ങേര് ചെയ്യുന്നതിൻ്റെ ഫലം അങ്ങേര് തന്നെ അനുഭവിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങേരുടെ കുടുംബജീവിതം അങ്ങനെയായതിൽ എനിക്കൊന്നും ചെയ്യാനായിട്ട് കഴിയില്ലല്ലോ മല്ലിക എന്ന് പറയുന്നു. എന്നാലും അങ്ങനെയല്ലോ ചേച്ചി, ഇപ്പം ആ വീട്ടിൽ നിന്ന് സാറ് വീട് വിട്ട് തന്നെ ഇറങ്ങാൻ തയ്യാറായിരിക്കല്ലേ. ചേച്ചിയോട് ഈ വീട്ടിൽ വന്ന് ഒരു മുറി വാടകയ്ക്ക് ചോദിക്കുന്ന കേട്ടല്ലോ, ചേച്ചി അത് കൊടുക്കാൻ തയ്യാറാണോ എന്ന് ചോദിക്കുന്നു. ഈ വീട്ടിൽ മറ്റു ചിലരൊക്കെ ഉണ്ട്, അങ്ങേരുടെ മക്കളും അങ്ങേരുടെ അച്ഛനും അമ്മയും അതുപോലെ മരുമക്കളൊക്കെ, ഇവരൊക്കെ അനുകൂലിച്ചാലും എനിക്ക് അതിനോട് അനുകൂലിക്കാനായിട്ട് കഴിയില്ല മല്ലികേ. എനിക്ക് അതിനോട് ചിന്തിക്കേണ്ടയോ പറയേണ്ടയോ കാര്യമില്ല. അദ്ദേഹത്തിൻ്റെ ജീവിതം അദ്ദേഹം ഒരു കോടതി മുറിയിൽ വെച്ച് തന്നെ എന്നെ വലിച്ചെറിഞ്ഞ് വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് മറ്റൊരു സ്ത്രീയോട് കൂടെ ജീവിക്കാനായിട്ട് പുറപ്പെട്ടതാ. അങ്ങേരുടെ ആ ജീവിതത്തിൽ അങ്ങേറി നേടേണ്ടതെല്ലാം കിട്ടേണ്ടതെല്ലാം അങ്ങേർക്ക് അവിടെ നിന്ന് കിട്ടിക്കോളും. അത് എനിക്കിനി ഒന്നും തിരുത്താനായിട്ടോ ചെയ്യാനായിട്ടോ കഴിയത്തില്ല എന്ന് പറയുന്നു. അപ്പോൾ മല്ലിക ചോദിക്കുകയാണ്, എന്താണ് ചേച്ചി ഇങ്ങനെ, ഇനിയിപ്പം സാറ് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി മറ്റൊരു വീട്ടിലേക്ക് താമസം പോകുന്നത് അത് എന്തിനായിരിക്കും? അത് ചിലപ്പം ആ വീട്ടിൽ അങ്ങേർക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലായി കാണും. അപ്പോൾ വേദികയോടൊപ്പം ഇനി ജീവിക്കാൻ കഴിയില്ലാത്തതുകൊണ്ട് മറ്റൊരു വീട്ടിലേക്ക് തങ്ങുന്നു, അതുകൊണ്ടാണല്ലോ ഇങ്ങോട്ട് വന്ന് ചോദിച്ചത്. ശരിയാണ് ചേച്ചി, പക്ഷെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, വേദികയുടെ കാര്യത്തിൽ ഇങ്ങനെ ചില തീരുമാനങ്ങളൊക്കെ സാർ എടുത്തുകൊണ്ട് ആ വീട് വിട്ട് ഇറങ്ങേണ്ടതായിട്ട് വന്നു കഴിഞ്ഞാൽ സാറിന് സ്വസ്ഥതയ്ക്ക് വേണ്ടി വേറെ ഏതൊരു വീട്ടിലേക്ക് വേണേലും പോയിക്കൂടെ. സാറെന്തിനാണ് ഈ വീട്ടിലേക്ക് തന്നെ വരണമെന്ന് തന്നെ ഇങ്ങനെ വാശി പിടിച്ച് ചോദിച്ചത്, ചേച്ചിയുടെ അടുത്ത് വാടകയ്ക്ക് ചോദിച്ചത്? സാറിന് വേറെ എത്രയോ വീടുകൾ കാണും, അങ്ങനെ ഒരു കാര്യം സാറ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഒരേ ഒരു അർത്ഥമല്ലേ ചേച്ചി ഉള്ളൂ എന്ന് ചോദിക്കുന്നു. എന്താ മല്ലികേ? അല്ല, ഞാനിത് പറഞ്ഞുകൊണ്ട് ചേച്ചിക്ക് എന്നോട് ദേഷ്യവും വൈരാഗ്യവും തോന്നരുത്. ഞാനിത് പറയുന്നത് എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യം പറയട്ടെ എന്ന് കരുതിയിട്ടാണ്. ചേച്ചിയുടെ കൂടെ ഇനിയുള്ള ജീവിതം കുട്ടികളുടെ കൂടെയും ആസ്വദിച്ച് തന്നെ ജീവിക്കണമെന്ന് സാറിന് തോന്നിക്കാണും. ആ ഒരു തോന്നൽ സാറിൻ്റെ ഉള്ളിൽ ഉള്ളത് കൊണ്ടായിരിക്കുമല്ലോ ഇവിടെ വന്ന് ഇത്രയേറെ കാര്യങ്ങൾ പറഞ്ഞ് ഈ വീട്ടിൽ ഒരു ഇടം ചേച്ചിയോട് ചോദിച്ചത് എന്ന് പറയുന്നു. അപ്പോൾ പറയുന്നു, മല്ലികേ എനിക്കതിനോട് യാതൊരു രീതിയിലും ഉൾക്കൊള്ളാൻ കഴിയില്ല. അങ്ങേരുടെ മക്കളും മരുമക്കളൊക്കെ ചിലപ്പോൾ ഇതിനോട് അനുകൂലിച്ചേക്കാം, എനിക്കതിന് ഒട്ടും കഴിയത്തുമില്ല. അങ്ങേരുടെ ആഗ്രഹമൊന്നും ഒരിക്കലും നടക്കാനായിട്ടും പോകുന്നില്ല, കാരണം അങ്ങേര് ആഗ്രഹിക്കുന്ന പോലെ മാത്രം നടന്നാൽ പോരല്ലോ. നമ്മളൊരു യാത്ര പോകുമ്പോൾ പല കാഴ്ചകളും കാണും, തിരിച്ച് നമ്മൾ ആ യാത്രയിൽ തിരിച്ചു വരണമെന്ന് ആഗ്രഹിച്ച് തിരിച്ചു വന്നു കഴിയുമ്പോൾ ആ കണ്ട കാഴ്ചകളൊക്കെ അവിടെ തന്നെ കാണണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലതൊന്നും കണ്ടില്ല എന്ന് വരും. അതുകൊണ്ട് തന്നെ അതേ രീതിയിൽ തന്നെയാണ് ജീവിതവും മുന്നോട്ട് പോകുന്നത്. അങ്ങനെ ആഗ്രഹിച്ചതെല്ലാം കിട്ടണമെന്നില്ലല്ലോ, അങ്ങനെ ആഗ്രഹിച്ചതെല്ലാം കിട്ടുമായിരുന്നെങ്കിൽ എല്ലാം അവരോരുത്തർ ഇഷ്ടപ്പെടുന്നത് പോലെ അങ്ങ് നടന്നു പോയേനെ അല്ലേ മല്ലികേ എന്ന് തന്നെ ചോദിക്കണം. അല്ലേ ചേച്ചി, ഞാൻ പറഞ്ഞത് ഇപ്പം സിദ്ധാർത്ഥ് സാറിൻ്റെ കാര്യം എന്തൊക്കെ പറഞ്ഞാലും വളരെ കഷ്ടത്തിലാണ്. ശരിക്കും സാറ് അനുഭവിക്കേണ്ടത് തന്നെയാണ്. ചേച്ചിയെ കളഞ്ഞിട്ട് അവിടെ മറ്റൊരു സ്ത്രീയുടെ കൂടെ പോയ സാറിന് ഈ ദുഃഖങ്ങളും കാര്യങ്ങളും എല്ലാം വന്നു ഭവിക്കേണ്ടതും സാർ ഇതെല്ലാം അനുഭവിക്കേണ്ടതും ഒരാളാണ്. പക്ഷേ സാറിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഉള്ളൊരു ഒരു വളരെ വിഷമം തന്നെയാണ് ചേച്ചി തോന്നുന്നത്. ഇത്രയേറെ നല്ലൊരു ജീവിതവും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന സാറ് ഇപ്പോൾ ആ വേദികയുടെ കൂടെ എത്രമാത്രം ദുഃഖിച്ചാണ് കഴിയുന്നതെന്ന് ആലോചിക്കുമ്പോൾ നമ്മളതിനെപ്പറ്റിയൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല മല്ലികേ. അവരുടെ ജീവിതമാണ് അവരുടെ കുടുംബജീവിതമാണ്, നമ്മളതിനെപ്പറ്റി പറയേണ്ടതോ അതിനെപ്പറ്റി ചിന്തിക്കേണ്ടതോ ആയ കാര്യങ്ങൾ ഇല്ല എന്ന് തന്നെ മല്ലിക പറഞ്ഞ് മനസ്സിലാക്കിയാണ്. നമുക്കിവിടെ വേറെ എന്തോരം ജോലികളുണ്ട്, ആ ജോലികൾ നോക്കി നമുക്ക് സന്തോഷമായിട്ട് ജീവിച്ചാൽ പോരെ എന്ന് മല്ലികയോട് ചോദിക്കുകയാണ്. ആ ചേച്ചി, ഞാൻ ഇനി ഏതായാലും ഇതിനെപ്പറ്റി ചേച്ചിയോട് സംസാരിക്കാൻ വരുന്നില്ല, സാറിൻ്റെ ഇഷ്ടം എന്താണെങ്കിൽ അതേപോലെ നടക്കട്ടെ എന്ന് തന്നെ പറഞ്ഞിട്ട് മല്ലികയും ആ സംസാരം അവിടെ നിർത്തുകയാണ്. എന്നാൽ അവിടെ നിൽക്കുന്ന സരസ്വതി നേരെ വെച്ചു പിടിക്കുകയാണ് അവളെ വേദികയുടെ വീട്ടിലേക്ക്. വേദികയുടെ അടുത്ത് ചെന്ന് കയറിയിട്ട്, വേദികയെ മോളെ എവിടെയാണ് നീ എന്ന് ചോദിച്ച് രണ്ടാമത്തെ നിലയിലേക്ക് കയറി ചെല്ലുകയാണ്. വേദിക അവിടെ നിൽപ്പുണ്ട്. അതേ, നീ വല്ലോ കാര്യങ്ങളും അറിയുന്നുണ്ടോ മോളെ എന്ന് ചോദിക്കുന്നു. പറയും, എന്ത് കാര്യങ്ങളമ്മേ, അമ്മ എന്തെത്ര ധൃതി പിടിച്ച് ഇങ്ങോട്ട് വന്നത്?
അതെ, സിദ്ധു അവിടെ വന്നിരുന്നു രാവിലെ തന്നെ. എന്താമേ ഇവിടെ നടന്ന ചില കാര്യങ്ങളൊക്കെ അവിടെ വന്ന് വിളമ്പാൻ വേണ്ടി അങ്ങനെ അവിടെ വന്നതാണോ? അത് തന്നെയാ മോളെ കാര്യം. രാവിലെ നടക്കാൻ പോയിട്ട് അവൻ നേരെ അങ്ങോട്ടാണ് വന്നത്, അവൻ്റെ അച്ഛനെ കാണാനും ബാക്കിയുള്ളവരെ കാണാനൊക്കെ ആയിട്ട്. അവിടെ വന്ന് ഇവിടെ നീയുമായിട്ടുണ്ടായ ബഹളങ്ങളെപ്പറ്റിയും കാര്യങ്ങളെപ്പറ്റിയും എല്ലാവരുടെ അടുത്തും പറഞ്ഞു. നിന്നെ നാണം കെടുത്തുന്ന രീതിയിലുള്ള സംസാരമായിരുന്നു ചെയ്തത്. ഇതൊന്നും നീ അറിഞ്ഞില്ലേ? ഞാൻ പറഞ്ഞിട്ട് എന്താ കാര്യം? ഞാൻ പറഞ്ഞ അങ്ങേര് നിൽക്കുവോ? ഇല്ലല്ലോ, അങ്ങേരവിടെ വന്ന് പറയേണ്ട എല്ലാം പറഞ്ഞു. ഇതെല്ലാം സുമിത്രയും കേട്ടു പോകണമല്ലേ? സുമിത്രയും കേട്ടു, അവളെയും കേൾപ്പിക്കാൻ വേണ്ടി തന്നെയാണല്ലോ പറഞ്ഞത്. പിന്നെ ഇതുമാത്രമല്ല, ഇതിൻ്റെ അപ്പുറത്തേക്ക് ചില കാര്യങ്ങൾ കൂടി നടന്നിട്ടുണ്ട് മോളേന്ന്. ഇതിൻ്റെ അപ്പുറത്തേക്ക് വേറെ ചില കാര്യങ്ങളോ? അതെന്താമേ? അവൻ ഈ വീട് വിട്ടിറങ്ങി ശ്രീനിലയത്ത് താമസിക്കാനായിട്ട് സുമിത്രയോട് വീട് വാടകയ്ക്ക് ചോദിച്ചിരിക്കുക. എന്ത്? ശ്രീനിലയത്ത് താമസിക്കാനായിട്ട് വീട് വാടകയ്ക്കോ? അതേ മോളെ, അവിടെ ഒരു മുറി അവന് വാടകയ്ക്ക് കൊടുക്കുമോ എന്ന് അവൻ സുമിത്രയോട് ചോദിച്ചു. ഛേ, നാണം കെട്ട മനുഷ്യൻ! എന്നിട്ട് സുമിത്ര എന്താ മറുപടി പറഞ്ഞത്? അവൾ എന്ത് പറയാനായിട്ട്, അവൾക്ക് എന്തോ നിധി കിട്ടിയ ഒരു രീതിയായി പോയി ആ സമയത്ത്. അത്രയേറെ ഇഷ്ടത്തോടുകൂടി അവൾ ആഗ്രഹിച്ച കാര്യം അവൻ ചോദിച്ച പോലെയല്ലേ കാര്യങ്ങൾ നടന്നത്? മോളെ, ഇനി നീ വേണം സൂക്ഷിക്കാനായിട്ട്. കാര്യങ്ങൾ കൈവിട്ട് പോയി കഴിഞ്ഞാൽ നിന്റെ കയ്യിൽ നിന്നും അവൻ ചാടിപ്പോവും. ഈ വീട് വിട്ടിറങ്ങി അവൻ അവിടെ എങ്ങാനും പോയി താമസ കാര്യങ്ങൾ പിന്നെ നിന്റെ കയ്യിൽ നിൽക്കില്ല. സുമിത്രയും അവനും ആഗ്രഹിക്കുന്ന ജീവിതത്തിൽ അവർ ജീവിക്കുക തന്നെ ചെയ്യും. നീ വിറ്റെ ഇതൊക്കെ ഇവിടെ നിന്ന് കണ്ടുകൊണ്ട് വിഷമിക്കാമെന്നല്ലാതെ വേറെ ഒരു പ്രയോജനവും ഇല്ല മോളെ. അമ്മേ, ഇതെങ്ങനെ തടയണമെന്ന് എനിക്കറിയാം. ഈ വീട് വിട്ട് അങ്ങേരെ എങ്ങോട്ടും പോകത്തില്ല. അങ്ങനെ ഈ വീട് വിട്ട് പോകാനായിട്ട് അങ്ങനെ വല്ല ഉദ്ദേശം ഉണ്ടോ എന്നുണ്ടെങ്കിൽ അതൊരിക്കലും നടക്കാനായിട്ടും പോകുന്നില്ലാത്ത രംഗവാ. അതുകൊണ്ട് അമ്മ ആ കാര്യം ഓർത്ത് എന്നെ പേടിപ്പിക്കണ്ട മോളെ. ഇതൊക്കെ നിന്റെ പറശ്ശിലുണ്ട്. അങ്ങനെ നീ പറഞ്ഞു കഴിഞ്ഞാലോ നീ നിർത്താൻ നോക്കിയാലോ നിൽക്കുന്നവനാണോ അവൻ? നിനക്ക് വേറെ എന്ത് ചെയ്യാൻ പറ്റും? സിദ്ധു ഈ വീട് വിട്ട് ആ വീട്ടിൽ പോയി സുമിത്രയോടൊപ്പം താമസിച്ച നിനക്ക് നോക്കി നിൽക്കാനല്ലാതെ നീ വേറെ എന്ത് ചെയ്യും മോളെ എന്ന് ചോദിക്കുന്നു. അമ്മേ, എന്ത് ചെയ്യുന്നോ, എന്ത് ചെയ്യാനായിട്ട് പറ്റുമെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. സുമിത്രയും വിവരം അറിയും, ആ വീട്ടിലുള്ളവരും വിവരം അറിയും, എല്ലാവരെയും ഞാൻ വിവരം അറിയിക്കും. അങ്ങേരി വീട് വിട്ട് ആ വീട്ടിലേക്ക് പോകുന്നത് എനിക്കൊന്ന് കാണണമല്ലോ എന്ന് തന്നെ അവിടെ വേറെ ഒരു വലിയ വെല്ലുവിളി വിളിച്ച് നിൽക്കുകയാണ്. അപ്പോൾ സരസ്വതിക്ക് ഒരു ചെറിയ ആശ്വാസം. സരസ്വതി കത്തി പടർത്തി കൊണ്ടുവന്ന കാര്യം ഏതായാലും വേദികയുടെ അടുത്ത് ഏറ്റിട്ടുണ്ട്. വേദിക എന്തായാലും സുമിത്രയുടെ അടുത്ത് ഇതിനുള്ള ഒരു വാശി തീർക്കും എന്ന് സരസ്വതിക്ക് നന്നായിട്ട് തന്നെ അറിയാം. അതുകൊണ്ട് തന്നെ എന്നാൽ ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് അവിടെ പ്രതീഷാണ് രാവിലെയല്ല ആ ഒരു സമയത്ത് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ മ്യൂസിക് ബാൻഡിലേക്ക് പോകാമെന്നൊക്കെ കരുതിക്കൊണ്ട് ഗിത്താറൊക്കെ എടുത്തുകൊണ്ട് ബൈക്കിൽ കയറി പോകാനായിട്ട് തുടങ്ങുകയാണ്. അങ്ങനെ പോകാനിറങ്ങുമ്പോഴാണ് രാമകൃഷ്ണനും ഭാര്യയും കൂടി ആ ഒരു ഇന്നോവ കാറിൽ അവിടെ വന്നിറങ്ങുന്നത്. രാമകൃഷ്ണൻ്റെ ഭാര്യ അതിൽ നിന്ന് ഇറങ്ങുകയാണ്, നമ്മുടെ സുശീല. അവരങ്ങോട്ട് ഇറങ്ങുമ്പോഴേക്കും അവിടെ നിന്ന് പ്രതീക്ഷ കാണുന്നു. പ്രതീക്ഷ ചിരിയോടുകൂടി തന്നെ അവരെ സ്വാഗതം ചെയ്യുകയാണ്. അവരും ഭയങ്കര സന്തോഷത്തോടു കൂടി തന്നെ ഇറങ്ങുന്നു. അവിടെ രാമകൃഷ്ണനും ഇറങ്ങുന്നു. സുശീല മൊത്തത്തിൽ നോക്കിയപ്പോൾ വലിയ വീട്, ഇത് തന്നെയാലേ ശ്രീനിലയം എന്ന് മനസ്സിൽ ആലോചിക്കുന്നു. ആലോചിച്ചതിന് ശേഷം പ്രതീക്ഷ, നീ ഇതെവിടെ പോകാൻ ഒരുങ്ങോ എന്ന് ചോദിക്കുന്നു. ഞാൻ റിഹേഴ്സലിന് പോകാനായിട്ട് ഇറങ്ങുമായിരുന്നു എന്ന് പറയണം. ഓ, ഞങ്ങൾ ഇന്ന് വരുമെന്ന് പറഞ്ഞ കാരണമാണോ നീ റിഹേഴ്സലിന് പോകാനായിട്ട് ഇറങ്ങുന്നത്? അല്ല, നിങ്ങളെ കാണാനായിട്ട് കുറച്ച് താമസിച്ചു, അതുകൊണ്ടാണ്. അപ്പം രാമകൃഷ്ണൻ പറയണം, നമ്മൾ ഇന്ന് വരുന്ന കാര്യമൊന്നും പ്രതീക്ഷനോട് പറഞ്ഞില്ലല്ലോ, നമ്മളെപ്പോൾ വരുമെന്നും പറഞ്ഞില്ലല്ലോ. ഇതൊക്കെ നമ്മൾ പറഞ്ഞതല്ലേ സുമിത്രയോട് പറഞ്ഞല്ലോ നമ്മളിവിടെ വരും എന്നുള്ള കാര്യം. പിന്നെ എപ്പോൾ വരുമെന്ന് പറഞ്ഞില്ല, എന്നാലിവിടെ എല്ലാവർക്കും കാത്തിരിക്കത്തില്ലേ? ഇതേ അവസ്ഥയിൽ തന്നെയാണോ പ്രതീക്ഷ ബാക്കി എല്ലാവരും? ആരെയും കാണുന്നില്ലല്ലോ, ഞങ്ങൾ വരുമെന്ന് പറഞ്ഞ കാരണം ഓരോരുത്തരും ഓരോരുത്തരുടെ കാര്യമായിട്ട് വിട്ടുപോയോ എന്ന് ചോദിക്കുന്നു. ഇവിടെ ആരും വിട്ടുപോയിട്ടില്ല സുശീല, ഇവിടെ എല്ലാവരും ഇവിടെ തന്നെയുണ്ട്. നീ എന്തിനു ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുന്നേ, നമുക്ക് അകത്ത് പോയി നോക്കാലോ എന്ന് പറഞ്ഞുകൊണ്ട് രാമകൃഷ്ണൻ അവിടെ നിന്ന് സുശീലയും കൂട്ടിക്കൊണ്ട് നേരെ അകത്തേക്ക് കയറുകയാണ്. പ്രതീക്ഷ പറയുന്നു, വാ ആൻറ്റി വാ അങ്കിളെ എന്ന് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോവുകയാണ്. കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ അച്ഛൻ, ആ രാമകൃഷ്ണ കയറി വാ രാമകൃഷ്ണ. രാമകൃഷ്ണൻ ഭാര്യയും വരുമെന്ന് അറിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും ഇവിടെ കാത്തിരിക്കുക തന്നെയായിരുന്നു. വന്ന് വാ ഇരിക്കുക എന്ന് പറയുന്നു. അപ്പോഴത്തേക്കും സുശീല അവിടെ വന്നിരുന്നിട്ട്, ആ ഇവിടെ എല്ലാവരും ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ആരെയും കാണുന്നില്ലല്ലോ, ഇവിടെ ഒന്നോ രണ്ടോ ആൾക്കാരേ ഉള്ളൂ. സുമിത്ര എവിടെ? സഞ്ജന എവിടെ? അനിരുദ്ധും ഭാര്യ എവിടെ? ഇവിടെ വലിയൊരു കുടുംബമൊക്കെ ആണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. എന്നിട്ട് പ്രത്യേകിച്ച് ആരെയും കാണുന്നില്ലല്ലോ എന്ന് പറയുകയാണ്. അപ്പോൾ സരസ്വതി അങ്ങോട്ട് വരികയാണ്, ആ രാമകൃഷ്ണനും ഭാര്യ എത്തിയെന്ന്. അപ്പോൾ അവിടെ നിന്ന് സുശീലയ്ക്ക് പെട്ടെന്ന് കാര്യം മനസ്സിലായി, ഇത് തന്നെയാണ് ഇവിടുത്തെ മെയിൻ ആള് എന്ന്. സുശീല പെട്ടെന്ന് തന്നെ നമ്പർ ഇടുകയാണ്. ആ ഇവിടുത്തെ അമ്മയല്ലേ, ഇത്രയും നല്ല ഐശ്വര്യമുള്ള ഒരു അമ്മ ഈ വീട്ടിലുള്ളപ്പം ഇവിടെ ഇതിലും
എന്തൊരു ഭംഗിയിൽ തന്നെ നിൽക്കേണ്ടതാ ഈ വീടിൻ്റെ ഐശ്വര്യം. ഈ അമ്മ തന്നെയാണ്, ഈ അമ്മയെ കാണുന്നത് തന്നെ മനസ്സിനൊരു കുളിർമയാണ്. ഈ വീടിൻ്റെ ഐശ്വര്യത്തിനെല്ലാം കാരണം ഈ അമ്മ തന്നെയാണെന്ന് കാണുമ്പോഴേ അറിയാം എന്ന് തന്നെ പറയുമ്പോൾ സരസ്വതിക്ക് അത് നന്നായിട്ടങ്ങ് കൊണ്ടു. സരസ്വതി അപ്പോൾ പറയാണ്, രാമകൃഷ്ണൻ്റെ ഭാര്യയല്ലേ, നന്നായി നല്ല ഭംഗിയുള്ള കുട്ടി ഏതായാലും. എന്നിട്ട് മനസ്സിൽ പറയണേ, എനിക്കും വേദിക്കും പറ്റിയ ആൾ തന്നെ, ഞങ്ങളുടെ അതേ സ്വഭാവത്തിൽ നിൽക്കുന്നവളാണെന്ന് കാണുമ്പോൾ അറിയാം എന്ന് തന്നെ മനസ്സിൽ പറയുകയാണ്. ആ സമയം സുമിത്രയോട് ചോദിക്കുന്നു, സുമിത്ര ആ സമയത്ത് വരികയാണ്, ആ നിങ്ങൾ എത്തിയെന്ന് ചോദിക്കുന്നു. ആ സുമിത്രേ, ഞങ്ങൾ എത്തി സുമിത്രേ. ഞാൻ വിചാരിച്ചു സുമിത്ര ഇന്ന് ഓഫീസിൽ പോകും, ഏ ഇല്ല നിങ്ങൾ വരുമെന്ന് പറഞ്ഞ കാരണം ഇവിടെ തന്നെ ഞങ്ങൾ നോക്കിയിരിക്കുകയായിരുന്നു. അപ്പോൾ പ്രതീക്ഷയോടെ ഉണ്ടല്ലോ. പറയുന്നു, എന്താ ഇന്ന് വിശേഷിച്ചായിട്ട് ഇങ്ങോട്ട് വന്നത്, എന്തോ കാര്യം പറയാനുണ്ടോ എന്ന് പറഞ്ഞല്ലോ, എന്താ കാര്യം എന്ന് ചോദിക്കുന്നു. അത് പറയാം. പ്രതീക്ഷ, സഞ്ജന എവിടെ? സഞ്ജന ഇങ്ങോട്ട് കണ്ടില്ലല്ലോ. സഞ്ജന അപ്പുറത്തുണ്ട്, സഞ്ജന ഞാൻ വിളിക്കാമെന്ന് പറയുകയാണ്. പറയും, ശരി മോൻ ചെന്ന് സഞ്ജനെ വിളിച്ചോണ്ട് വാ എന്ന് പറയാണ്. സഞ്ജനെ വിളിക്കാനായിട്ട് പ്രതീക്ഷ അങ്ങ് കയറിപ്പോന്നു. ആ സമയം രാമകൃഷ്ണൻ്റെ ഭാര്യ പറയാണ്, സുശീല പറയാണ്, അതെ ഇവിടെ എല്ലാവരും തന്നെ ഭയങ്കര ഏറെ സന്തോഷം ഹാപ്പി ആയിരിക്കില്ലേ. ആ സമയത്ത് ഞങ്ങൾ വന്ന കാര്യം കൂടി പറയാമല്ലേ എന്ന് പറയും. ഇപ്പോൾ സുമിത്ര പറയും, നിങ്ങൾ വന്ന കാര്യം പറയാമെന്ന് പറഞ്ഞല്ലാതെ വന്ന കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ. എന്താ വന്ന കാര്യം വെച്ചിരിക്കും? സഞ്ജനയും പ്രതീക്ഷയും കൂടെ ഇങ്ങ് വന്നോട്ടെ, അവരും കൂടെ വന്ന് എത്തിക്കഴിഞ്ഞിട്ട് ഞങ്ങൾ വന്ന് ആ ഒരു സന്തോഷ കാര്യം തന്നെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും എന്ന് തന്നെ പറയുന്നു. അപ്പോൾ എല്ലാവരും തന്നെ അന്തം വെട്ടിങ്ങനെ ഇരിക്കുകയാണ്, എന്താർക്കും ഇവർക്ക് പറയാനുള്ളതെന്ന്. അപ്പോൾ സഞ്ജനയും പ്രതീക്ഷയും കൂടെയും കൂടി താഴത്തേക്ക് ഇറങ്ങി വരുന്നു. അപ്പോൾ സുശീല പറയുകയാണ്, ആ വന്നല്ലോ, എന്നാൽ പിന്നെ കാര്യങ്ങൾ പറയാം. ഞങ്ങൾ വന്നത് പ്രതീക്ഷിൻ്റെ ഇപ്പോൾ ഒരു കുഞ്ഞുണ്ടാകാൻ പോകല്ലേ, അതിൻ്റെ ഭാഗമായിട്ട് സഞ്ജനയെ 7-ാം മാസം കൂട്ടിക്കൊണ്ട് പോകുന്ന ഒരു ചടങ്ങുണ്ട്. ഇപ്പോൾ 7-ാം മാസമാണല്ലോ, സഞ്ജനയെ കൂട്ടിക്കൊണ്ട് പോകുന്ന ചടങ്ങിനായിട്ടാണ് ഞങ്ങളിവിടെ വന്നത്. സഞ്ജന ഇനി നേരെ ഞങ്ങളുടെ അടുത്ത് വന്ന് നിന്ന് കാര്യങ്ങളും ചടങ്ങുകളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇങ്ങോട്ട് തിരിച്ച് വന്നാൽ മതി എന്ന് പറയുമ്പോൾ അവിടെ സഞ്ജനയുടെയും പ്രതീക്ഷിൻ്റെയും മുഖം മാറുകയാണ്. അപ്പോൾ സുമിത്ര ചോദിക്കുന്നു, അതിന് സഞ്ജനയും പ്രതീക്ഷയും പോകാൻ വേണ്ടി തയ്യാറാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സഞ്ജന പറയുന്നു, അതെങ്ങനെ ശരിയാകും, എനിക്ക് ഇവിടെ യാതൊരു കുറവോ കുഴപ്പങ്ങളോ ഇല്ലല്ലോ, ഞാനിപ്പോൾ ഇവിടെ തന്നെയല്ലേ നിൽക്കുന്നത്, പിന്നെ ഞാൻ അങ്ങോട്ട് വരേണ്ട ഒരു ആവശ്യം എന്താ? അങ്ങനെയല്ല മോളെ, സുശീലയോട് പറയുന്നേ, അങ്ങനെയല്ല മോളെ, നീ അങ്ങോട്ട് വരണം, ഇതൊരു ചടങ്ങാണ്. ഈ ചടങ്ങിൽ നീ അവിടെ വന്ന് എല്ലാവരുടെയും ഒപ്പം അവിടെ വേണം നിൽക്കാനായിട്ട്. നിൻ്റെ ആദ്യത്തെ പ്രസവം അത് നടത്തേണ്ടത് ഞങ്ങളുടെ ചുമതലയാണ്. ഞങ്ങളത് നടത്തി നിന്നെ ഇവിടെ തിരിച്ചു കൊണ്ടുപോയി വിടുന്നോളം വരെ എല്ലാ കാര്യങ്ങളും നോക്കേണ്ടത് ഞങ്ങളാണ് എന്ന് തന്നെ പറയുന്നു. അപ്പം പ്രതീക്ഷ പറയാണ്, ഏയ് അത് ശരിയാകില്ല, നിങ്ങളിവിടെ ഇല്ലായിരുന്നല്ലോ, നിങ്ങൾ ഇപ്പോഴല്ലേ വന്നത്, നിങ്ങൾ വന്നില്ലെങ്കിലും ഈ ചടങ്ങുകളും കാര്യങ്ങളെല്ലാം ഇവിടെ നടത്തേണ്ടതല്ലേ, അതുകൊണ്ട് ആ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഇവിടെ നടത്തിയാൽ മതി, സഞ്ജന ഇപ്പം അങ്ങനെ വിടാൻ പറ്റില്ല എന്ന് പറയാം. ഏ മോനെ, നിനക്കിതിനെപ്പറ്റി അറിയത്തില്ലാത്തതുകൊണ്ടാണ് നീ ഇങ്ങനെ സംസാരിക്കുന്നത്, ഇത് ശരിയായിട്ടുള്ള കാര്യമല്ല. സുമിത്രേ, ഒന്ന് മക്കളോട് പറഞ്ഞു കൊടുക്കുക എന്ന് പറയുന്നു. ഞാൻ എന്ത് പറയാനാ, അവരല്ലേ തീരുമാനം എടുക്കേണ്ടത് എന്ന് പറയുന്നു. അപ്പോഴത്തേക്കും രാമകൃഷ്ണൻ പറയണം, മോളെ ഇത് ഞങ്ങൾ നിന്നെ കൂട്ടിക്കൊണ്ട് പോകേണ്ട ഒരു ചടങ്ങല്ലേ, ആ ചടങ്ങി നീ ഞങ്ങളുടെ കൂടെ വരണ്ടേ, അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇനി എന്താണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നൊക്കെയുള്ളത് നീ ഇങ്ങനെ കൂടി തീരുമാനിച്ച് നിൻ്റെ കുഞ്ഞ് ഒക്കെ വന്ന് കഴിഞ്ഞിട്ട് കുഞ്ഞിനെയും കൊണ്ട് നമുക്ക് ഇങ്ങോട്ട് വന്നാൽ പോരെ എന്ന് ചോദിക്കണം. അപ്പോൾ പറയുന്നു, അതൊന്നും പറ്റില്ല അച്ഛാ, അച്ഛനും ആൻറ്റിയും ഒക്കെ ഇപ്പോഴല്ലേ വന്നേ, ഈ വീട്ടിൽ സന്തോഷത്തോടു കൂടി തന്നെ ഞാൻ കഴിയുന്നത്, അതുകൊണ്ട് എനിക്കങ്ങോട്ട് വരാൻ കഴിയില്ല എന്ന് പറയുന്നു. അപ്പോൾ അച്ഛനും പറയണം, പ്രതീക്ഷും സഞ്ജന അങ്ങനെയല്ലേ പറയുന്നത്, അപ്പോൾ ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന്. അപ്പോൾ രാമകൃഷ്ണൻ്റെ ഭാര്യ പറയുന്നത്, എനിക്ക് സഞ്ജനയോടും പ്രതീക്ഷയോടും ഒന്ന് പേഴ്സണലായിട്ട് സംസാരിക്കണം, സംസാരിച്ചതിന് ശേഷം നമുക്ക് കാര്യങ്ങൾ തീരുമാനിക്കാം എന്ന് തന്നെ പറയുകയാണ്. എന്നാൽ ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു പ്രതീക്ഷയും സഞ്ജനയും കൂട്ടിക്കൊണ്ട് നേരെ രാമകൃഷ്ണൻ്റെ ഭാര്യ അങ്ങോട്ട് കയറിപ്പോവുകയാണ്. എന്നാൽ ഇതേ സമയം രാമകൃഷ്ണന് കുടിക്കാൻ എന്തെങ്കിലും എടുക്കാമെന്നും പറഞ്ഞ് സുമിത്രയും അങ്ങ് പോകുന്നു. അപ്പോൾ രാമകൃഷ്ണനോട് അവിടെ സരസ്വതി പറയുകയാണ്, രാമകൃഷ്ണൻ ഇപ്പം ഇനി എന്താ ചെയ്യാൻ പോകുന്നത് എന്ന് ചോദിക്കുന്നു. അപ്പോൾ പറയുന്നു, ഞാനിപ്പം നാട്ടിലൊരു ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു, അത് നിർത്തിയിട്ടാണ് പുറത്തുപോയി മറ്റൊരു ബിസിനസ് തുടങ്ങിയത്, അതവിടെ വലിയ ക്ലച്ച് പിടിച്ചില്ല, ഇനിയിപ്പം നാട്ടിൽ തന്നെ ഇവിടെ ആ പഴയ ബിസിനസ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് എന്ന് പറയുമ്പോൾ, അതേതായാലും നന്നായി, കാരണം ഇനി രാമകൃഷ്ണന് വെച്ചടി വെച്ചടി കയറ്റമായിരിക്കും. കാരണം രാമകൃഷ്ണൻ 2-ാമത് വിവാഹം കഴിച്ചിരിക്കുന്ന സുശീല നല്ല ഐശ്വര്യമുള്ളൊരു സ്ത്രീയാണ്, അവരിൽ നിന്ന് രാമകൃഷ്ണന് നല്ലതേ വരത്തുള്ളൂ, ഇനി വെച്ചടിയുള്ളൊരു കയറ്റം അവരിൽ നിന്ന് തന്നെയായിരിക്കും രാമകൃഷ്ണ എന്ന് പറയുന്നു. അതെന്താ സരസ്വതി നീ അങ്ങനെ പറഞ്ഞതെന്ന്? അല്ല, ഉദാഹരണങ്ങളുണ്ടല്ലോ, എൻ്റെ മരുമകൾ, അവള് സിദ്ധു വിവാഹം കഴിച്ചതിന് ശേഷമാണല്ലോ സിദ്ധാർത്ഥിന് നല്ല കയറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായത് എന്ന് പറയുമ്പം ചേച്ചൻ ചോദിക്കുന്നു, നീ ആരുടെ കാര്യം പറഞ്ഞ, സുമിത്രയുടെ കാര്യമാണോ വേദികയുടെ കാര്യമാണോ എന്ന്.
സുമിത്രയുടെ കാര്യം എങ്ങനെ ശരിയാകും? സുമിത്രയുടെ കൂടെ ചെന്നപ്പം അവന് മനസമാധാനം ഉണ്ടായിരുന്നോ? വേദികയുടെ കൂടെ പോയപ്പം അവൻ സന്തോഷവും സമാധാനമായിട്ടല്ലേ ജീവിക്കുന്നത്? അവൻ്റെ ജീവിതത്തിൽ ഇപ്പം നല്ല കാര്യങ്ങളല്ലേ നടക്കുന്നത് എന്ന് ചോദിക്കുമ്പോഴേക്കും ഉവ്വ അതങ്ങനെയാണല്ലോ എന്ന് അച്ചച്ചൻ പറയുകയാണ്. അപ്പം പറയുന്നു, എന്തായാലും സുശീലയുടെ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം നല്ല ശീലങ്ങളുള്ളവളെയാണ് സുശീല എന്ന് വിളിക്കുന്നത് എന്ന് പറയുമ്പോൾ അച്ചച്ചൻ പറയണം, പേര് നോക്കി ഒരാളെ വിലയിരുത്താനായിട്ട് കഴിയില്ലോ സരസ്വതി. അങ്ങനെ പേര് നോക്കി വിലയിരുത്താനാണെങ്കിൽ നിന്നെ വിലയിരുത്തണ്ടേ സരസ്വതി. ആ വാക്കുമായിട്ട് എന്തെങ്കിലും ബന്ധമുള്ളവളാണോ നീ? നിന്റെ നാവിൽ വിരയുന്നത് വികട സരസ്വതിയല്ലേ, അല്ലാതെ സരസ്വതിത്വം അല്ലല്ലോ എന്ന് തന്നെ പറയുമ്പോൾ സരസ്വതിക്ക് അത് കൊണ്ടു. എന്നാൽ ഈ സമയത്ത് മുകളിൽ ചെന്ന് സഞ്ജനയും പ്രതീക്ഷനെയും കൺവീൻസ് ചെയ്യിപ്പിക്കാനായിട്ടാണ് അവിടെ സുശീല നോക്കുന്നത്. സുശീല പറയുന്നു, മക്കളെ നിങ്ങളിത് വന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുട്ടിക്കത് ദോഷമായി മാറും. ഈ ഒരു ചടങ്ങ് നടത്തേണ്ടതാണ്. ആൻറ്റി ഒരിക്കലും കഴിയില്ല, എനിക്ക് പ്രതീക്ഷനെയോ പ്രതീക്ഷന എന്നെയോ വിട്ടു മാറി നിൽക്കാനായിട്ട് കഴിയില്ല, അത് തന്നെയാണ് പ്രശ്നം. അപ്പോൾ പ്രതീക്ഷ പറയും, സഞ്ജന അവിടെ വന്നു നിന്നാൽ എന്നെ പിരിഞ്ഞ് നിൽക്കേണ്ടതായിട്ട് വരും. ആ സഞ്ജനയ്ക്ക് കഴിയില്ല, എനിക്കും കഴിയില്ല ആൻറ്റി, അതുകൊണ്ട് ഞങ്ങളെ തമ്മിൽ പിരിച്ചു കൊണ്ടുപോകാമെന്ന് വിചാരിക്കും. അയ്യോ മക്കളെ, അങ്ങനെ നിങ്ങൾ ചിന്തിക്കരുത്. നിങ്ങൾ അങ്ങോട്ട് വന്നു എന്ന് ഓർത്തുകൊണ്ട് നിങ്ങൾ എങ്ങനെയാണ് തമ്മിൽ പിരിഞ്ഞു കഴിയുന്നത്? നിങ്ങളുടെ ഇടയിലുള്ള സ്നേഹവും സൗഹൃദവും എല്ലാം എപ്പോഴും ഒരുപോലെ തന്നെ ഉണ്ടാവും. പ്രതീക്ഷന് പിന്നെ എപ്പോൾ വേണേലും അങ്ങോട്ട് വരാലോ, ഒരു കുഴപ്പമില്ലായിരുന്നു. അത് നടക്കത്തില്ല ആൻറ്റി, അത് ചെയ്യാൻ പറ്റില്ല എന്ന് പറയും. ഒരു ദിവസം വന്നിങ്ങാൽ അങ്ങനെയെങ്കിലും ഒരു ദിവസം വന്ന് നിന്നുകൂടെ എന്ന് ചോദിക്കുന്നു. എന്നിട്ട് അവൾ മനസ്സിൽ പറയാണ്, എടാ പ്രതീക്ഷ, നീ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ വന്ന കാര്യം ഇവിടെ കൊണ്ടുപോകാനുള്ളതാണ്, അത് ഞാൻ കൊണ്ടുപോയിരിക്കും എന്ന് തന്നെ മനസ്സിൽ പറയുകയാണ്. എന്നിട്ട് പ്രതീക്ഷനോട് പറയുന്നു, മോനെ നീ ഒന്ന് ആലോചിച്ച് നോക്ക്, നിങ്ങളുടെ കുഞ്ഞിന് വേണ്ടിയല്ലേ ഇതെല്ലാവരും പറയുന്നത്? ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ ദോഷമുണ്ട്, ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ കുഞ്ഞിന് ജനിക്കുന്ന കുഞ്ഞിന് കണ്ണുപോലും കാണാൻ കഴിയില്ല എന്നൊരു ആചാരം ഒരു ഇതൊക്കെ വരും. അതുകൊണ്ട് തന്നെയാണ് ഈ ആചാരം നടത്തുന്നത്. സൂര്യഭഗവാനെ ആക്ഷേപിക്കുന്നതിന് തുല്യമാണ് ഇത് നടത്തിയില്ലെങ്കിൽ. സൂര്യഭഗവാന് ചെയ്യേണ്ടി ചെയ്യുന്ന ഒരു പൂജയാണിത്, അതുകൊണ്ട് നടത്തിയേ പറ്റത്തുള്ളൂ എന്ന് തന്നെ പറയുന്നു. അപ്പോൾ പ്രതീക്ഷ പറയുന്നു, ഒരു ദിവസം ആൻറ്റി എന്ന് ചോദിക്കുന്നു. ആ ഒരു ദിവസം കഴിഞ്ഞ പിറ്റേ ദിവസം ഒന്ന് വിടാലോ, അതിന് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല, നിങ്ങളുടെ ഭാവിക്ക് വേണ്ടിയല്ലേ ഞാനിത് പറയുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും സുമിത്ര താഴെ കൊണ്ട് ഈ ജ്യൂസൊക്കെ രാമകൃഷ്ണന് കൊടുക്കുന്നു. ആ സമയം പറയുന്നു സുശീല എന്ന് ചോദിക്കും, മുകളിലെ ഉള്ള അങ്ങനെ ഞാൻ ഈ ജ്യൂസ് സുശീലയ്ക്ക് കൊടുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സുമിത്ര മുകളിലേക്ക് കയറി വരികയാണ്. സുശീല അവിടെ നിൽക്കുന്നു. സുശീല അതിലേക്ക് ജ്യൂസ് കുടിക്കുക എന്ന് പറയുന്നു. ആ സുമിത്ര ഇവിടെ വന്ന് ഇരിക്കും സുമിത്ര എന്ന് പറഞ്ഞിട്ട് ഈ കുട്ടികളോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്ക്, ഇതൊരു ചടങ്ങാണ് കാര്യങ്ങൾ. സുമിത്ര എന്തെന്ന് നേരത്തെ പറഞ്ഞ് മനസ്സിലാക്കാനേ എന്ന് ചോദിക്കുന്നു. ഞാൻ നേരത്തെ ഇവരോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ നിന്നതാണ്, പക്ഷെ സമയമാകട്ടെ എന്ന് കരുതിയിട്ടാണ്. എന്തായാലും മക്കളെ ഇതൊരു ചടങ്ങാണ്, ഇത് നടത്തേണ്ടത് നമ്മുടെ ആവശ്യമാണ് എന്ന് പറയുന്നു. അപ്പം അവളും പറയുകയാണ്, സുശീല പറയുകയാണ്, അതെ ഇത് നിങ്ങളുടെ ആവശ്യമാണ്, ഞങ്ങളുടെ കടമയുമാണ്, അതുകൊണ്ട് ഇത് നടത്തിയേ പറ്റത്തുള്ളൂ. ഒരു ദിവസം നിങ്ങളവിടെ വന്ന് നിന്നേ പറ്റത്തുള്ളൂ. പ്രതീക്ഷ ഇവിടെ നിന്നാൽ മതി, സഞ്ജിനെ കൂട്ടിക്കൊണ്ട് ഞങ്ങൾ പോയിട്ട് പിറ്റേ ദിവസം ഇങ്ങോട്ട് വിടാം എന്ന് തന്നെ പറഞ്ഞു നിൽക്കുന്നിടത്ത് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയും ചെയ്യുകയാണ്. ഇനിയിപ്പോൾ എന്തായിരിക്കും ആ ഒരു ദിവസം കൊണ്ട് അവരുദ്ദേശിക്കുന്നത് എന്നുള്ളത് നമുക്ക് നാളത്തെ എപ്പിസോഡിൽ കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ദിസ് ഈസ് സാം സൈനിങ് ഔട്ട്. ബൈ ബൈ, ടാറ്റാ.